ആണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. നാം കരുതുന്നത് പോലെ ഭൂതകാലം മുഴുവൻ മതത്താൽ വിഭജിക്കപ്പെട്ടതല്ല. ഞാൻ അതുകൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ ഭൂതകാലം മുഴുവൻ മതത്താൽ വിഭജിക്കപ്പെട്ടതാണ് എന്ന് ഒന്നാമതായി പറഞ്ഞുണ്ടാക്കിയത് സാമ്രാജ്യത്വവാദികളാണ്. ആ സാമ്രാജ്യത്വ യുക്തിയെ ഏറ്റെടുക്കുകയും ആവർത്തിക്കുകയും ചെയ്തത് ഹിന്ദുത്വവാദികളാണ്. ഇപ്പം ഇനി അന്ന് ടിപ്പു സുൽത്താന്റെ ജയന്തിയായിരുന്നു. ടിപ്പു സുൽത്താൻ മതഭ്രാന്തനാണ് എന്ന് ആദ്യം പറഞ്ഞത് വിൻസെന്റ് സ്മിത്തിനെയും മാർക്ക് വിൽക്സിനെയും ഒക്കെ പോലുള്ള ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ്. ഇന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഹിന്ദുത്വവാദികളാണ്. ടിപ്പു മതവിദ്വേഷിയായിരുന്നോ? ടിപ്പു മതവിദ്വേഷിയായിരുന്നുവെങ്കിൽ തന്റെ രാജ്യത്തെ ശൃംഗേരി മഠത്തിന് അദ്ദേഹം ഇത്രമേൽ വലിയ പിന്തുണ നൽകിയതും ശൃംഗേരി മഠം അദ്ദേഹത്തെ സമ്പൂർണമായി പിന്തുണച്ചതും എന്തുകൊണ്ടാണ്? ടിപ്പു ഹിന്ദുവിനെതിരെ മുസൽമാന്റെ നേതൃത്വത്തിൽ പടനയിച്ച ഒരു മുസ്ലിം മതഭ്രാന്തനായിരുന്നുവെങ്കിൽ ഹൈദരാബാദിലെ നൈസാം എന്ന് പറയുന്ന മുസ്ലിം രാജാവ് ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്നത് എന്തുകൊണ്ടാണ്? നാം ഈ ചോദ്യങ്ങൾ ചോദിക്കില്ല. കാരണം ടിപ്പു മതഭ്രാന്തനാണ് എന്ന് നാം സാമാന്യേന വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ടിപ്പു വലിയ പിന്തുണ നൽകിയ നൽകിയതായിരുന്നു തന്റെ രാജ്യത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെല്ലാം. മൈസൂരിലെ ഹിന്ദു നേതാക്കൾ മുഴുവൻ ടിപ്പുവിന്റെ കൂടെയാണ്. മലബാറിലെ ഹിന്ദുക്കൾ പക്ഷെ ടിപ്പുവിനെതിരായിരുന്നു. മലബാറിലെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. കൊടകിലെയും മംഗലാപുരത്തെയും ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു, ടിപ്പുവിനെതിരായിരുന്നു. അവരെ ടിപ്പു ആക്രമിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ പിന്നിൽ മതമല്ല, ആക്രമണത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. ആക്രമണത്തിന്റെ പിന്നിൽ സൈനിക തന്ത്രങ്ങളാണ്. ആക്രമണത്തിന്റെ പിന്നിൽ സമ്പത്താണ്. പക്ഷേ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സാമ്രാജ്യാധികാരത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ടിപ്പു സുൽത്താൻ എന്ന മതഭ്രാന്തനിൽ നിന്ന് ദക്ഷിണേഷ്യയെ മോചിപ്പിച്ച വീരസാഹസിക ദൗത്യമാണ് തങ്ങൾ നിറവേറ്റിയത് എന്ന് വരുത്തി തീർക്കാൻ ടിപ്പുവിനെ കേവലം മതഭ്രാന്തൻ മാത്രമാക്കി ചിത്രീകരിക്കുകയും ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഓർക്കാവുന്ന ഒരു കാര്യം, 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാതെ സമരം ചെയ്ത ഒരുപക്ഷെ ഒരേ ഒരാൾ ടിപ്പു സുൽത്താനാണ്. ഒരു ഒത്തുതീർപ്പുമില്ല, ഉടനീളം സമരം. ടിപ്പുവിന്റെ അതേ കാലത്ത് നമുക്കിവിടെ പഴശ്ശിരാജയുണ്ട്. പഴശ്ശിരാജ നമ്മുടെ വലിയ ധീര പോരാളിയാണ് എന്ന് നമുക്കറിയാം. ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം അതിധീരമായി സമരം ചെയ്തു, ഒരുപക്ഷെ ചരിത്രത്തിലെ വലിയ സമരങ്ങളിലൊന്ന്. പക്ഷേ ടിപ്പുവിനെതിരെ കമ്പനി പടനയിക്കുന്ന കാലത്ത് പഴശ്ശി ടിപ്പുവിനൊപ്പമല്ല, പഴശ്ശി കമ്പനിക്കൊപ്പമാണ്. പഴശ്ശി കമ്പനിക്കെതിരായത് കമ്പനി ഇന്ത്യ ഭരിച്ചതുകൊണ്ടല്ല. കമ്പനി, ബ്രിട്ടീഷ് കമ്പനി സാമ്രാജ്യത്വ ശക്തിയായി കേരളം കീഴടക്കിയതുകൊണ്ടല്ല. കാരണം വളരെ ലളിതമായിരുന്നു. കുറുമ്പറനാട്ട് താലൂക്കിൽ കരം പിരിക്കാനുള്ള അവകാശം തനിക്ക് തരാതെ അമ്മാവിന് കൊടുത്തതായിരുന്നു പഴശ്ശിയുടെ പ്രശ്നം. ഞാൻ പഴശ്ശിയുടെ ആക്രമണത്തെ കുറച്ച് പറയല്ല, ചെറുത്തുനിൽപ്പിനെ ചെറുതാക്കി കാണിക്കുകയല്ല. പക്ഷെ പഴശ്ശിയുടെ പ്രശ്നം ബ്രിട്ടീഷുകാരായിരുന്നില്ല, കുറുമ്പറനാട്ട് താലൂക്കിലെ കരമ്പിരിക്കലായിരുന്നു. ടിപ്പുവിന്റെ പ്രശ്നം ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പില്ല. ഫ്രഞ്ചുകാരുമായി സഖ്യം ചെയ്ത് ബ്രിട്ടീഷുകാരനെക്കെതിരെ യുദ്ധം നയിക്കാൻ തീരുമാനിച്ച ആളാണ്. നാം അറിയാത്ത ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. ടിപ്പുവിന്റെ കാലത്ത് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ വളർന്നതിന്റെ തോതറിയണമെങ്കിൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ 500 തോക്കുകള് മൈസൂരിലെത്തിയപ്പോ മൈസൂരിൽ നിർമ്മിക്കുന്ന തോക്കുകളുടെ അതേ നിലവാരം ഇവയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഫ്രാൻസിലേക്ക് തിരിച്ചയച്ച ആളാണ് ടിപ്പു സുൽത്താൻ. ഫ്രാൻസ് നിർമ്മിക്കുന്ന തോക്കുകളേക്കാൾ മെച്ചപ്പെട്ട തോക്ക് നിർമ്മിക്കാൻ ഉള്ള സാങ്കേതിക ജ്ഞാനം കൈവരിച്ച ഒന്നായിരുന്നു അന്ന് മൈസൂർ. അത്രയും വികസിച്ചതായിരുന്നു. പക്ഷെ നമ്മുടെ ചരിത്രത്തിൽ ഇതൊന്നും കാണൂല. നമ്മുടെ ചരിത്രത്തിൽ കാണാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചായത്തിലെ പൊളിഞ്ഞുകിടക്കുന്ന അമ്പലം ടിപ്പു സുൽത്താൻ പൊളിച്ചതാണ് എന്നാണ്. ഇപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാ, ഏത് അമ്പലം പൊളിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിലും ടിപ്പുവിന്റെ അക്കൗണ്ടില്ല. ആ പഞ്ചായത്തിലൊന്നും ടിപ്പു വന്നിട്ടേ ഇല്ല. അത് പ്രശ്നമല്ല. രണ്ട് കാര്യം ഉറപ്പായിട്ടുള്ളത്, ക്ഷേത്രത്തിന് 5000 വർഷത്തെ പഴക്കമുണ്ട്. 5000 കൊല്ലം മുമ്പ് കേരളത്തിൽ മനുഷ്യജീവിതം തന്നെ കാര്യമായിട്ടില്ല എങ്കിലും 5000 കൊല്ലത്തെ പഴക്കമുണ്ട്. രണ്ടാമത്തെ കാര്യം, ടിപ്പു പൊളിച്ചതാണ്. ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഭൂതകാലത്തെ മുഴുവൻ മതം കൊണ്ട് വിഭജിച്ചത് ആരാണ്? മതപരമാണ് ഇന്ത്യൻ ഭൂതകാലം എന്ന് ഇന്ത്യയെ പഠിപ്പിച്ചത് ആരാണ്? സാമ്രാജ്യത്വമാണ്.